ഇനി പള്ളി പിടിക്കാൻ പോയാൽ സർക്കാർ കൊണ്ടുവരും കൊല്ലം അതിപുരാതനമായ രണ്ടായിരത്തോളം വർഷമുള്ള പരിശുദ്ധ സഭ എന്ന് പറഞ്ഞ സുറിയാനി സഭ കഴിഞ്ഞൂറ്റി പന്ത്രണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്താണ് സുറിയാനി സഭ നൂറിലധികം വർഷമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ പരസ്പരം അടിയിലും കേസിലുമാണ് അതിഭയങ്കരമായ രൂക്ഷമായ തർക്കത്തിലാണ് ഈ തർക്കം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പാവപ്പെട്ട ലക്ഷോപലക്ഷം വിശ്വാസികൾക്കറിയില്ല ഈ തർക്കവും വഴക്കും കൊണ്ടുവരുന്നതല്ല അതിൻ്റെ ഉന്നത തല തലത്തിലാണ് ഇപ്പോൾ ആ തർക്കം തീർക്കാനായിട്ട് നൂറു വർഷത്തിലധികമായി നടന്നു വരുന്ന തർക്കം തീർക്കാനായിട്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഇടപെട്ട് കഴിഞ്ഞു ആദ്യം വിധിയിൽ ജയിച്ച ഐ ഒ സി സഭയെ ചർച്ചയ്ക്ക് വിളിച്ചു ഐഒസി സഭയെന്ന് പറഞ്ഞാൽ ഈ തർക്കത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പേര് പേരുമാറ്റിയ സഭയാണ് ഒരിക്കലും ഒരു ക്രിസ്തീയ സഭയ്ക്ക് ചേരുന്ന പേരല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ബന്ദിക്കോസുകാർ അത്തരം പേരുകളിടാറുണ്ട് ഇന്ത്യൻ ബന്ദിക്കോസൽ സഭ ഇന്ത്യൻ ബന്ദിക്കോസ് ചർച്ച് സിലോൺ ബന്ദിക്കോസ് ചർച്ച് ഷാരോൺ ഫെലോഷിപ്പ് അവരുടെ പേരുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത് അവർക്കത് മതി അവർക്ക് പാരമ്പര്യത്തെ വിളിച്ചോതണ്ട നമ്മുടെ സത്യക്രിസ്ത്യാനികളുടെ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ നമ്മൾ മക്കൾക്ക് പേരിടും മക്കൾക്ക് പേരിടുമ്പോൾ ആ രണ്ടാമത്തെ പേര് ആരുടെ പേരാണ് അപ്പൻ്റെ പേരാണ് അല്ലെങ്കിൽ വല്യപ്പൻ്റെ പേരാണ് അല്ലെങ്കിൽ വീട്ടുപേരിടും ആ പാരമ്പര്യം കുടുംബ പേരിടും എന്തിനാണ് ഇടുന്നത് ആ തലമുറയുടെ പാരമ്പര്യത്തിൻ്റെ മഹിമയെ വലിച്ചെറി വിളിച്ചറിയിക്കാനാണ് ഈ പേര് ചേർത്തിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സഭ സുറിയാനി സഭ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത് കാരണം ആ മഹോന്നതമായ ആ പരിശുദ്ധമായ പാരമ്പര്യത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ നിർത്തിക്കാൻ വേണ്ടിയാണ് അവൻ സുറിയാനി സഭക്കാരനാണ് അവൻ സുറിയാനി സഭയുടെ അംഗമാണ് ആ സുറിയാനി സഭ എന്ന് പറയുമ്പോൾ നമ്മളുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ഒരു ചൈതന്യവും ഒരു അഭിമാനവും അതിൻ്റെ പിന്നിലുണ്ട് ആ പേരിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നു ഇന്ത്യൻ ഓർത്തഡോക്സ് സർജി എന്താണിത് ഇന്ത്യയിൽ എന്ത് ഉണ്ട് ഓർത്തഡോക്സിയുണ്ട് ഇന്ത്യയിലെന്ത് ചർച്ചുണ്ട് ഈ ഭാരതത്തിലെ ചർച്ചകളും ഈ നാമങ്ങളും എല്ലാം വന്നത് എവിടെയാണ് നമ്മുടെ പേരുകളൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മേലധ്യക്ഷന്മാരുടെ പേരുകളെല്ലാം ഒന്ന് നോക്കിക്കേ ഇവിടുത്തെ എങ്കിലും ആരുടെയെങ്കിലും ഒരു പേര് ഇന്ത്യയിലെ പേരാണോ ഇന്ത്യയിലെ പേരിടണമെങ്കിൽ പാച്ചുവെന്നോ കോവാലനെന്നോ അല്ലെങ്കിൽ ദാമോദരൻ അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ രാമനെന്നോ ശ്രീ കൃഷ്ണനെന്നോ ഇങ്ങനെയുള്ള പേരുകളേ ഉള്ളൂ ഇന്ത്യയിലെ പേരുകൾ ഇങ്ങനെയുള്ള നൂറായിരം പേരുകളുണ്ട് ആയിരക്കണക്കിന് പേരുകളുണ്ട് ചാത്തനെന്നോ ഈ പേരുകളല്ലേ നമ്മൾ ഇടേണ്ടത് അങ്ങനെയുള്ള സകല പേരുകളും മാറ്റി സുറിയാനി പാരമ്പര്യത്തിലുള്ള ക്രിസ്തീയ നവോത്ഥാനത്തിന് മുമ്പ് മുമ്പേ ഉള്ള പൗരാണികമായ ഭേദപരമായ പേരുകളെ നമ്മൾ സ്വീകരിച്ചില്ലേ ഇനി ഈ പേരുകൾ വല്ലതും നമുക്ക് മാറ്റാൻ പറ്റുമോ കാരണം ഇത് പതിഞ്ഞിട്ടുള്ളതല്ലേ ഈ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന സുറിയാനി സഭയുടെ പരിശുദ്ധമായ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നിട് അത് നല്ല വിലപ്പെട്ട ഒരു പേരാണ് ആ പേരും കളഞ്ഞിട്ട് ഐ സി എന്നിട്ടിരിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ആ പേര് പറയരുത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യം ഇവിടെ നിൽപ്പുണ്ട് അത് ഈ ഭാരതത്തിലുണ്ടായ പാരമ്പര്യമല്ല നമ്മുടെ ഇത് വിദേശത്ത് നിന്ന് ലോകത്തെ ക്രിസ്തീയ സഭകളെ രണ്ടായിട്ട് പിരിച്ചുകൊണ്ട് ഒന്ന് റോമൻ സഭകളിലേക്ക് പോയി ഒന്ന് അന്ത്യോക്യൻ പാത്രക്കീ അവിടെ നിന്ന് പോയി എവിടെ നിന്നാണ് അന്ത്യോക്കിയയിൽ നിന്ന് പോയി ഇവിടെയാണ് ക്രിസ്ത്യാനികളുടെ പേരുണ്ടായത് അവിടെ വെച്ചാണ് ഇത്ര പാരമ്പര്യവും മനോഹരമായ ചരിത്രവുമുള്ള ഒരു സഭയുടെ അംഗങ്ങളാണ് മക്കളാണ് നമ്മൾ നമ്മുടെ എന്ത് തട്ടിത്തെറപ്പിച്ചുകൊണ്ട് നീ അതല്ലെന്ന് പറഞ്ഞാലും നമ്മൾ അത് തന്നെയാണ് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളാണ് ഈ നല്ല പേരിനെ സൽപേരിനെ നാം കളഞ്ഞു കുളിക്കരുത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ രണ്ട് ചർച്ച കഴിഞ്ഞു ചർച്ച കഴിഞ്ഞതോടുകൂടി മലങ്കരയിൽ ഒരു ചെറിയ സമാധാനം പള്ളിപിടുത്തത്തിൻ്റെ ആരവം കേൾക്കുന്നില്ല പോലീസുകാരുടെ ബൂട്ടിൻ്റെ ചവിട്ട് കേൾക്കുന്നില്ല ജനങ്ങളുടെ വിലാപം കേൾക്കുന്നില്ല സമരങ്ങൾ അവിടെ അവിടെയായിട്ട് നിലച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ സമാധാനം യുദ്ധത്തിന് മുമ്പുള്ള സമാധാനമാണോ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല അതങ്ങനെ പോകട്ടെ ഏതായാലും ഒരു അല്പസമാധാനം ഈ സമാധാനത്തെ മുൻനിർത്തി നമുക്ക് മുമ്പോട്ട് പോകാം മുമ്പോട്ട് പോയിട്ട് നമ്മൾക്ക് പഴമയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം ഒരു പാരമ്പര്യത്തെ പോലും മറക്കാതെ നമുക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഇനിയും ഗവൺമെൻറ് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കാൻ പോവുകയാണ് ഗവൺമെൻറ്റിനെ അടുത്ത് മുമ്പിൽ മത്സരിച്ചിട്ട് യാതൊരു കാര്യമില്ല സർക്കാരിൻ്റെ മുമ്പിൽ മത്സരിക്കാൻ പോയാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ ഞാൻ ആ പേര് പറയുന്നില്ല മലങ്കര സുറിയാനി പരിശുദ്ധ സഭയെ മത്സരിക്കാൻ പോയാൽ ഇവിടെ ചർച്ച ആക്ട് ഗവൺമെൻറ് കൊണ്ടുവരും ഇനി മേലിൽ ഈ അടിപിടിയും ഈ നാശവും കേരളത്തിൽ കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ശവത്തിൻ്റെ തടസ്സം മാറ്റിയതുപോലെ ശവസംസ്കാരത്തിന് നിയമം കണ്ടതുപോലെ ചർച്ച ആക്ട് കൊണ്ടുവരും ചർച്ച ആക്ട് കൊണ്ടുവന്നാൽ ഒന്നും മനസ്സിലാക്കൂ രണ്ട് സഭയുടെ അല്ല കേരളത്തിലെ എല്ലാ സഭകളുടെയും അവരുടെ എല്ലാ അടിസ്ഥാനം വിളകുന്നതാണ് ചർച്ച ആക്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അത് തന്നെ കൊണ്ടുവരും കൊണ്ടുവരിയിക്കും കാരണം നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ വിശ്വാസികൾക്ക് ആവശ്യവും അവർ നിലവിളി കൂട്ടുന്നതും മുറവിളി കൂട്ടുന്നതും ചർച്ച ആക്റ്റിന് വേണ്ടിയാണ് അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അടുത്ത ചർച്ചയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് അതിന് വെളിയിൽ വെച്ച് സെക്രട്ടേറിയറ്റിൽ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെളിക്ക് വെച്ച് ഒരു സമാധാനത്തിൻ്റെ തീരുമാനം നമുക്കെടുത്തിട്ട് മതി നമുക്ക് ആ ചർച്ചയ്ക്ക് പോകേണ്ടത് എന്താണ് അതിൻ്റെ പിന്നാമ്പറ എന്ന് പറയുന്നത് ഇത്രയും പള്ളി പിടിച്ചിട്ടും അമ്പതിലധികം പള്ളി പിടിച്ചിട്ടും ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നേതാക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് നേടാൻ കഴിഞ്ഞു ഒരു വിശ്വാസികരെ പോലും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല കല്ലും കട്ടയും കൊണ്ടുണ്ടാക്കിയ കുറേ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു കുറച്ച് ഭൂമി നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു അത് വിറ്റ് നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് വിൽക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ആധാരങ്ങളും അതിൻ്റെ പറ്റിയിട്ടി അതിൻ്റെ അനുബന്ധ രേഖകളും എല്ലാം മറ്റാരുടെയോ പേരിലാണ് പരുമലപ്പള്ളിയുടെ ആധാരം കൊണ്ടൊന്ന് പണയം വെച്ചതുപോലെ നിങ്ങൾക്ക് പിടിച്ചെടുക്കപ്പെട്ട ഒന്നും പണയം വെക്കാൻ പറ്റില്ല ഒന്നും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല വിശ്വാസികളെ കിട്ടിയില്ലായെങ്കിൽ നിങ്ങളെ പിടിച്ചത് മൊത്തം വ്യർത്ഥമത്രേ ഇനി പിടിക്കാൻ പോയാലും അതുതന്നെയാണ് അവസ്ഥ ഈ മലങ്കര സഭയിൽ ഘോരമായ പോരാട്ടങ്ങളുണ്ടാകും ഘോരമായ ഏറ്റുമുട്ടലുണ്ടാകും വിശ്വാസികളുടെ ജീവൻ നഷ്ടപ്പെടും അതിൻ്റെ കൂട്ടത്തിൽ വിശ്വാസികളുടെ മാത്രം ജീവനല്ല നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് പല മേലധ്യക്ഷന്മാരുടെയും ഉയരതോടുകൂടി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കെട്ടിപ്പൊക്കിയ പല പല മണ്ഡപങ്ങളും പല മന്ദിരങ്ങളും അവിടെ തകർന്നു വീഴും അതിനെല്ലാം വഴിവെക്കാനുന്ന കലഹത്തിലേക്ക് നീങ്ങാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് വരണം അവർക്കുള്ളത് അവർക്ക് കൊടുത്ത് ഈ നമ്മുടെ മലങ്കര സഭയ്ക്കുള്ളത് സുറിയാനി സഭയ്ക്കുള്ളത് നമ്മളെടുത്ത് സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് ഒരു നാഴിയെ ഒരു നാഴിയിൽ ഇറക്കാൻ ശ്രമിക്കാതെ സമാധാനത്തിലേക്ക് കടന്നു വരണം വേദങ്ങള് വചനങ്ങൾ സംസാരിക്കണം ഇന്ന് എന്ന് പറയട്ടെ ഇന്ന് മേലധ്യക്ഷന്മാരുടെ വായിൽ നിന്ന് വരുന്നത് ഒന്നും വചനം കലർന്ന സംസാരങ്ങളല്ല എത്ര ഭയങ്കരവും എത്ര മാരകവും എത്ര അപകടകരവുമായ വാക്കുകളാണ് മേലധ്യക്ഷന്മാരിൽ നിന്ന് വരുന്നത് പറയുന്നു ഞാൻ മലങ്കരയുടെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു ആരാണ് അവഹേളിക്കപ്പെട്ടത് സ്വയം അവഹേളിക്കപ്പെട്ടില്ലേ ഒരു സഭയുടെ തലവൻ മലങ്കരയുടെ മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പദം സംസ്ഥാനത്തിനുള്ളതാണ് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് കോടി ജനം വോട്ടിട്ടെടുക്കുന്ന മഹോന്നത പദവിയാണ് കേരളത്തിൻ്റെ ഭരണകർത്താവാണ് തലവനാണ് മുഖ്യമന്ത്രി പറയുന്നു ഞാനും മുഖ്യമന്ത്രിയാണ് എന്താണ് അതിൻ്റെ അർത്ഥം പിന്നെ പറയുന്നു ഞാൻ ഭൂതബാധിതനാണ് ഞാൻ ഭൂതമ ദുർഭൂതമാണ് ദുർഭൂതം അങ്ങനെ ഒരു സഭയെ ഭരിക്കും പിന്നീട് പറയുന്നു ഞാൻ മൊസടന മൊസടനും ദുർഭൂതം ബാധിച്ചവനും ഭരിക്കാനുള്ളതല്ല ഈ സഭ ഇങ്ങനെ തോന്നലുണ്ടെങ്കിൽ ഈ സഭയെ വിട്ടുപോകണം എന്ന് തിരുത്തി കൊടുക്കാനുള്ള പൗരോഹിതന്മാർ ഇവിടെ വേണം അങ്ങനെയുള്ള ഒറ്റ പുരോഹിതന്മാർ ഈ സഭയിലില്ലാതെ പോയിരിക്കുന്നു തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് പറയാൻ ആർജവുമുള്ളവരില്ല വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഈ ആർജവും ഉണ്ടാവില്ല കാരണം നട്ടാ പകല് നട്ടുച്ചയ്ക്ക് ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ ആ അടിമയായി ജീവിക്കുന്നതിന് ഓ ഭയങ്കര ഇരുട്ടെന്ന് മാത്രമേ പറയാനൊക്കൂ അതല്ല ഇതിപ്പോൾ പകലാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നവരാണ് ഈ ഭൂമിയെയും ഈ ലോകത്തെയും രക്ഷിക്കാൻ പ്രാപ്തനാകുന്നു പറയണം വിശ്വാസികളുടെ ശവം ഇട്ട് പുഴുങ്ങി ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നു ഇതൊരു ദൈവിക ദൂതൻ്റെ മേലധ്യക്ഷൻ്റെ ശബ്ദമല്ല ഈ കേൾക്കുന്നത് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അരുതാത്ത പദങ്ങളും അരുതാത്ത മന്ത്രങ്ങളും കൊണ്ട് ഈ സഭയെ മുഖരിതമാക്കി നശിപ്പിച്ചു കളഞ്ഞു ലോകത്തിൻ്റെ മുമ്പാകെ ലക്ഷോപലക്ഷം നാനാജാതി മതസ്ഥരുടെ മുമ്പാകെ അവഹേളന പാത്രമായി നഗ്നമായി ഈ ഇന്ത്യൻ ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ലജ്ജയോടുകൂടി നിൽക്കുന്നു തലകുനിഞ്ഞു നിൽക്കുന്നു എന്താണ് എൻ്റെ വിശ്വാസി സഹോദരങ്ങളെ നിങ്ങൾക്കിത് തോന്നാത്തത് എന്താണ് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഇത് തുറന്ന് പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവുന്നില്ല നേതൃത്വ നേതൃത്വമാറ്റത്തിൻ്റെ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലം നമുക്ക് തരുന്ന ലക്ഷണം നിങ്ങൾ ലക്ഷണങ്ങളെ മനസ്സിലാക്കണം എത്രയും വേഗം നേതൃത്വ നേതൃത്വത്തെ മാറ്റിക്കൊണ്ട് പലരും നിന്ന് മാറിപ്പോണം മാറിപ്പോണ്ടത് ആവശ്യമുണ്ട് ഉത്തമമായ ഉടയ ഇടയർ വടിയും കോരുമായും നടത്താൻ പ്രാപ്തിയുള്ള ഇടയന്മാരെ ആ കുഞ്ഞാടുകളെ നടത്താൻ പ്രാപ്തിയുള്ള ഇടയന്മാർ വന്ന് ഈ മലങ്കര സുറിയാനി സഭയെ പാരമ്പര്യമുള്ള സഭയെ മുമ്പോട്ട് കൊണ്ടുപോകണം അതിനുള്ള സമയമായിരിക്കുന്നു ഇവിടെ അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് വെളിക്ക് വെച്ച് ഒത്തീർപ്പാകണം അതിന് നമ്മുടെ കേരളത്തിലുള്ള മറ്റേതെങ്കിലും സഭാപിതാക്കന്മാരകത്ത് ഇടപെടണം രാഷ്ട്രീയ നേതാക്കന്മാരനകത്ത് ഇടപെടണം അതിശക്തമായ ഇടപെടലുണ്ടാകണം ഹൈന്ദവ നേതാക്കൾ ഇടപെടണം ഇസ്ലാം നേതാക്കൾ ഇടപെടണം നേതാക്കൾ ഇടപെട്ട് പുറത്തു വെച്ചൊരു ഒത്തീർപ്പുണ്ടാക്കി ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൂതന്മാരെന്ന് ഒരു പേര് വരുത്തി ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് പക്ഷിപ്പാൻ തക്കവണ്ണം ഒരപ്പത്തിൻ്റെ അംശികളായി തക്കവണ്ണം തിരുവചനത്തെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഈ സഭ പ്രാപ്തമാക്കണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേദപുസ്തകം എടുക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം കലകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്കും കലകത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നവർക്കും അസമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവർക്കും ഒരു കാലത്തും വിശുദ്ധ കുർബാന ചെല്ലുവാനുള്ള അവകാശമില്ല വിശുദ്ധ വേദമെടുത്തുകൊണ്ട് സുവിശേഷം പറയാനുള്ള അവകാശമില്ല ഈ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഒരു നന്മയും പറയാനുള്ള അവകാശമില്ല ഇടം കൈയിൽ വലം കൈ ഉയർത്തിക്കൊണ്ട് സമാധാനം ആശ്ലേഷിക്കാനുള്ള അവകാശമില്ല നിനക്ക് നിൻ്റെ സഹോദരനോടെ പിണക്കമുണ്ടെങ്കിൽ നിന്റെ തിരുവലി ത്രോണോസിന്മേൽ ബലിപീഠത്തിന്മേൽ വെച്ചിട്ട് പോയി അവനോട് നിരപ്പാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള അതിശക്തമായ ദൂത് കൊടുത്തിട്ടുള്ള തിരുവചനം വിശുദ്ധ ബൈബിൾ ഈ ബൈബിളിനെ മറന്നുകൊണ്ട് മനുഷ്യ ക്രിസ്ത്യാനി നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകൾ നിരങ്ങി നിറങ്ങി പറയാൻ നീ വചനമെടുത്തുകൊണ്ട് സംസാരി വചനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നിന്റെ നേതാവിന് വേണ്ടി നീ സംസാരി വചനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നിൻ്റെ ഇടയൻ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് നീ നോക്കിയിട്ട് അവരോട് നീ സംസാരിച്ച് നോക്കൂ ഒന്നും അറിയാതെ വായി വരുന്നത് മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇതൊന്നും ഈ ലോകത്താരും കേൾക്കില്ല സത്യമെന്നും സത്യമായിട്ട് തന്നെ നിൽക്കും പാലെന്നും പാലായിട്ടും വെള്ളമെന്നും വെള്ളമായിട്ട് നിൽക്കും അരയണ്ണം പാല് കുടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം അതിന് വെള്ളം അതിൻ്റെ ചുണ്ടിലെടുക്കില്ല അത് പാല് മാത്രമേ എടുക്കുള്ളൂ നക് സത്യമായ പാലായ ശുദ്ധ പാലായ വചനം മാത്രമേ നിലനിൽക്കുള്ളൂ ആ വചനത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു വെള്ളവും ഒരു മായവും ഈ ലോകത്ത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കണം വചനത്തെ മറന്ന കർത്താവിനെ മറന്ന കർത്താവിൻ്റെ ചോരയെ മറന്ന കർത്താവിൻ്റെ മുൽക്കിരീടത്തെ മറന്ന കർത്താവിൻ്റെ പഞ്ചമുറിവുകളെ മറന്നു പോയ ആ കുരിശിൽ നിന്നുള്ള ആ നോട്ടത്തെ മറന്നുപോയ ആ കുരിശടിയിൽ വീണ രക്തത്തെ മറന്നുപോയ ഈ ഇടയന്മാരാണ് ഈ സഭകൾക്ക് ശാപമായി വന്നിരിക്കുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ തമ്മിൽ മത്സരിക്കുന്നു അവർ തമ്മിൽ ഇടയുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു തെരുവുമ്പാകെ നാം ഒന്നല്ലേ ഇവിടുത്തെ വിശ്വാസിയും ആ വിശ്വാസികളെ നയിക്കുന്ന ഇടയനും തമ്മിലെന്താണ് വിശ്വാസം ഇടയൻ വിശ്വാസി ഉണ്ടെങ്കിലേ ഇടയനുള്ളൂ കുഞ്ഞാടുകളുണ്ടെങ്കിൽ മാത്രമേ ഇടയനുള്ളൂ ഈ ഇടയൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് കുഞ്ഞാടുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരുപിടി 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 അധാർമികത സഭയിൽ കളിയാടിയിരുന്നെങ്കിലും ഇനിയെങ്കിലും നന്മയിലേക്ക് പോകാൻ നമുക്ക് കഴിയും അതിനവസരം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്ത് വേണം നമുക്ക് പുറമേ നിന്ന് ഒന്നാവാം ഇനിയെങ്കിലും നമ്മുടെ വിശ്വാസികളുടെ പൈസ വക്കീലന്മാർക്കും കോടതി തിണ്ണയിലും പോയി അപഹാസ്യരായി നമ്മൾ മാറരുത് നിങ്ങൾക്ക് ബോധം ആര് പകർന്നു തരും നിങ്ങളെ ആരുപദേശിക്കും ആർക്കുപദേശിക്കാനാകും ഒന്നാലോചിച്ച് നോക്കൂ സത്യസന്ധമായി സഭയുടെ ഗുരുനാഥന്മാരായി ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് വൈദ്യ വിദ്യാർത്ഥികളെ പട്ടം കെട്ടിച്ച് അവരുടെ കണ്ണ് തെളിയിച്ച് അവരുടെ മനസ്സ് തെളിയിച്ച് ആത്മീയ തേജോ ഗോളത്തിലേക്ക് ആത്മീയ ആത്മീയ നക്ഷത്ര സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ പുരോഹിത ശ്രേഷ്ഠന്മാരെ പോലും അവഹേളിച്ചില്ലേ എത്ര വിനാശകരമാണ് അവരിപ്പോൾ ശബ്ദിക്കുന്നില്ല അവർ അടങ്ങിപ്പോയിരിക്കുന്നു എന്തിനാണ് അവർ പറഞ്ഞ സത്യമല്ലേ അവർ സമാധാനത്തെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞത് അവരെ പരസ്യമായി ആക്ഷേപിക്കാനും അവഹേളിക്കാനും അത് കേട്ടിട്ട് കയ്യടിക്കാനും നിങ്ങൾക്ക് യാതൊരു ജാളിതയും ഉളുപ്പും ഉണ്ടായില്ലല്ലോ അവരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ അനുഗ്രഹീതനായ നൽവരമുള്ള ജോഷുവ അച്ഛൻ അനുഗ്രഹിതനായാലും ലോകമറിയപ്പെടുന്ന വേദപണ്ഡിതൻ മഹാപണ്ഡിതൻ ലോകത്തെ സകല രാജ്യങ്ങളിലും ബൈബിളിൻ്റെ എത്തിച്ച ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അംഗം അതിലെല്ലാമുപരി ലോകമറിയപ്പെടുന്ന ഉത്തമരായ രണ്ട് കുട്ടികളുടെ പിതാവ് മലങ്കരയുടെ ശ്രേഷ്ഠ വൈദികൻ ജോർജ് അച്ഛനെ പോലും അവഹേളിച്ചില്ലേ ഇനി എന്താണ് ഈ സഭയിൽ ബാക്കിയുള്ളത് സകല നാശവും കണ്ടില്ലേ എത്രയോ കുടുംബങ്ങളെ കണ്ണുനീരിലായിത്തിയില്ലേ ആയിരക്കണക്കിന് കുടുംബങ്ങളെ തമ്മിലടിപ്പിച്ചില്ലേ നാട്ടിൽ കണ്ടാൽ വീട്ടിൽ കണ്ടാൽ ബന്ധുക്കൾ കണ്ടാൽ മിണ്ടാറായില്ലേ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഒന്നിച്ചു കൂടാൻ പറ്റാതാക്കിയില്ലേ ഒരു കല്യാണത്തിന് ഒന്നിച്ചു കൂടാൻ പറ്റാതാക്കിയില്ലേ അടുത്ത ബന്ധങ്ങളെല്ലാം അകന്നു പോയില്ലേ അടുക്കപ്പെട്ട ഉറക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ ശൂന്യമായി പോയില്ലേ ഇനി ക്രിസ്തീയതയിൽ ഇതിനപ്പുറമായി എന്ത് നാശമാണ് വരാനുള്ളത് ഈ നാശം മൊത്തവും വരുത്തി വെച്ചരാരാണ് മറ്റാരും ഉത്തരം നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ പ്രിയപ്പെട്ടവരെ ബഹുമാന്യരായ ഗുരുതുല്യരായ ഇടയ ശ്രേഷ്ഠരെ നിങ്ങളുടെ കടുത്ത വാശിയും വൈരാഗ്യവും കളഞ്ഞ് വിളിച്ചു വരുത്തി അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ഈ സഭയിൽ സമാധാനം സ്ഥാപിക്കാൻ വിശ്വാസ സമൂഹമേ വിലപ്പെട്ട ദൈവത്തിൻ്റെ പൈതങ്ങളെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സത്യവിശ്വാസികളായ പാരമ്പര്യ വിശ്വാസികളായ ഓർത്തഡോക്സുകാരെ യാക്കോബക്കാരെ നമുക്കൊന്നിച്ചു ചേരാം നമുക്കൊന്നിച്ച് ചേർന്ന് തന്നെ പോകാം ഒരു കാലത്ത് ഒന്നിപ്പിൻ്റെ അധ്യായം ഇവിടെ നിന്ന് വേണ്ട ഇവിടെ അടഞ്ഞിരിക്കുന്നു രണ്ടായി സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് ഒന്നിച്ച് നിന്നാൽ വീണ്ടും വിളക്കുണ്ടാവും രണ്ടായി പോയാൽ പരസ്പരം നമ്മൾ വൈദികരെ വിളിച്ച് പരസ്പരം നമ്മുടെ മേലധ്യക്ഷന്മാരെ വിളിച്ച് ഒരേ വിശ്വാസം ഒരേ കുർബാന ഒരേ തക്സ ഒന്നും മാറ്റമില്ല ഒരേ തിരുവസരങ്ങൾ ഒരേ ധൂപക്കുറ്റി ഒരേ മറുവാസ ഒരേ ആരാധന ഒരേ മനോഹരമായ കീർത്തനങ്ങൾ ഗീതങ്ങൾ ഒരേ വായനകൾ നമുക്കൊന്നിച്ച് കൂടി നമ്മുടെ ദേവാലയങ്ങളെ ശക്തിമത്തും അതോടൊപ്പം തന്നെ മനോഹരവും ശുശ്രൂഷ നിർഭരവും അച്ചടക്ക നിർഭരവും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ താണിറങ്ങുന്നതും പരിശുദ്ധന്മാരുടെ ആവാസ കേന്ദ്രങ്ങളുമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഇതിന് ഓരോരുത്തർക്കും പങ്കുണ്ട് ഓരോരുത്തർക്കും പങ്കാളിത്തമുണ്ട് ഇവിടെ അല്ല സമയമല്ല വൈരാഗ്യത്തിൻ്റെ സമയമല്ല ഉപദേശത്തിൻ്റെ സമയമാണ് കുറ്റങ്ങളെ തിരിച്ചറിഞ്ഞു കൊടുക്കേണ്ടുന്ന സമയമാണ് ഇതിലൂടെ നമുക്ക് പ്രവർത്തിക്കാം ഐ ഐ ന്യൂസ് ഫോർ